പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. രഞ്ജിതയാണ്. സ്റ്റാർട്ടപ്പ് ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന 5 ബിസിനസ് ഐഡിയാസ് ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിൽ പങ്കാളികളാകാവുന്ന ബിസിനസ് ഐഡിയാസ് ആണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ഓർക്കണം. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാൽ, നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന 5 ബിസിനസ് ഐഡിയാസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ്, നിങ്ങൾക്ക് ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങാം. എങ്ങനെയാണ് തയ്യൽ യൂണിറ്റ് തുടങ്ങുന്നത്? പ്രത്യേകിച്ച് വീട്ടിൽ ആർക്കെങ്കിലും തയ്യൽ അറിയാമെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അറിയാത്ത ഒരു പരിപാടിയിലേക്ക് ആരും തന്നെ ഇറങ്ങി തിരിക്കാൻ നിൽക്കരുത്. ആരെങ്കിലും തയ്ക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തയ്യൽ യൂണിറ്റ് തുടങ്ങാം. പ്രത്യേകിച്ച് തയ്യൽ യൂണിറ്റ് തുടങ്ങുമ്പോൾ പണ്ട് 15 വർഷം മുമ്പ് തയ്ച്ച പാറ്റേൺസിലൊന്നും തയ്ക്കുന്ന ആളുകൾ ഇപ്പോഴും അതുകൊണ്ട് നിലനിന്നു പോകാം എന്ന് വിചാരിക്കരുത്. പുതിയ പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് നിങ്ങളുടെ യൂണിറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ് എന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇന്നത്തെ കാലത്ത് തയ്യൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ മുതിരാവും. അപ്പൊ തയ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു തയ്യൽ മെഷീന്റെ ചെലവേ ഉള്ളൂ. ആ തയ്യൽ മെഷീന്റെ ചെലവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന് തുക നല്ല ആവശ്യമില്ല എന്ന് തോന്നും. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ലോണൊക്കെ എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. വലിയ പലിശയൊന്നുമില്ലാതെ നിങ്ങൾക്ക് നിഷ്പ്രയാസം അടച്ച് തീർക്കാൻ പറ്റുന്ന തരത്തിൽ ലോൺസ് ഒക്കെ പല ബാങ്കുകൾക്കും അവൈലബിൾ ആണ്. സോ തയ്യൽ അറിയാവുന്ന സ്ത്രീകളും പുരുഷന്മാർക്കും തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം മാത്രം തയ്യലിലേക്ക് ഇറങ്ങിത്തിരിക്കാം, ഒരു യൂണിറ്റ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സ്റ്റാഫിനെയും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മുടെ ഈ കല്യാണ ഡ്രസ്സുകളൊക്കെ ഗൗൺസും ഒക്കെ തയ്ക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് കല്യാണ ബ്ലൗസ്, ഗൗൺസ് അല്ലെങ്കിൽ അതിന് പറ്റുന്ന പാർട്ടി വെയേഴ്സ് ഒക്കെ തയ്ക്കുന്ന ഒരു പ്രത്യേകം പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പോയി പ്രത്യേകിച്ച് പഠിച്ചിട്ട് വന്ന് നിങ്ങൾ തയ്യൽ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് കിട്ടും. കാരണം ഒത്തിരി ആളുകളൊന്നുമില്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കസ്റ്റമേഴ്സിനെ കിട്ടുമെന്നുള്ള കാര്യം ഓർക്കുക. ഒപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയയാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് നല്ലതാണെങ്കിൽ ഏത് നാട്ടിൽ നിന്നാണെങ്കിലും നിങ്ങളെ തേടി ആൾക്കാർ വരും. അതാണ് ഒന്നാമത്തെ ഒരു ബിസിനസ് ഐഡിയ. ഇനി രണ്ടാമതായി പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയയാണ്, നിങ്ങൾക്ക് സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയുടെ ഒരു പിറന്നാളാഘോഷമുണ്ട്, അവർ ആ വീട്ടിൽ ആഘോഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചെയറുകളും പായകളും അല്ലെങ്കിൽ ടേബിളുകളും ഒക്കെ റെന്റ് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ റെന്റ് എടുത്ത് അവരുടെ കാര്യം നേടും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റെന്റ് കിട്ടും. കാരണം ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ഒരു തവണ വാങ്ങിച്ചു വെച്ചാൽ നമ്മളെ അറിയുന്ന ആളുകൾ പലപ്പോഴും വീണ്ടും വീണ്ടും നമുക്ക് ഇതിന്റെ ഒരു ഓർഡർ കിട്ടും. ഓർഡർ എന്ന് പറയുമ്പോഴും ഇത് പോയി ഒരു 2 ദിവസം കഴിഞ്ഞ് അത് തിരിച്ചു വരും. ഈ 2 ദിവസത്തെ റെന്റ് നമുക്ക് വാങ്ങുകയും ചെയ്യാം. സോ റെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. കാരണം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ആ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നമുക്ക് പല ആവർത്തി കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ അതുവഴി സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു ബിസിനസ് ഐഡിയ ആണ്, നമ്മുടെ വീട്ടില് അല്പസ്വല്പം പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജൈവ വളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, ഈ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജൈവ വളം നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പൊ ഇതുപോലെ മാനുവലി നമുക്ക് ജൈവ വളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ പശു, ആട് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചാണകവും ആട്ടിൻകാഷ്ടവും ഒക്കെ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും. നമ്മുടെ നല്ല മാർക്കറ്റാണ് നമ്മുടെ നാട്ടില്. കാരണം ഇന്ന് പലരും ജൈവ വളം വെച്ച് കൃഷി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്, ചെയ്യുന്നവരാണ്. ഞാനാണെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ ജൈവ വളത്തിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒത്തിരി കൂടുതലാണ്. സോ ജൈവ വളത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള കൃഷി വകുപ്പിലൊക്കെ പോയാൽ അറിയാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പല ആളുകളും അതിനെക്കുറിച്ച് പഠിപ്പിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കി നിങ്ങൾക്ക് സ്വയമേ ചെയ്യാം. 10 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് മുതൽ മുടക്കിക്കൊണ്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ ശീലിക്കുക, എന്നിട്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് കടക്കാൻ തയ്യാറാകാവൂ. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ ഒരു ബിസിനസ് ഐഡിയ ആണ്,
നിങ്ങൾ കണ്ടിട്ടില്ലേ, ഔഷധ സസ്യങ്ങൾ വളർത്തുന്ന ഒരു ബിസിനസ് ഉണ്ട്. ഭയങ്കര മാർക്കറ്റാണ്. പ്രത്യേകിച്ച് നല്ല രീതിയിൽ നല്ലൊരു ഗാർഡൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പങ്കജകസ്തൂരി പോലത്തെ വലിയ വലിയ ഭീമന്മാർ പോലും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരും. ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഔഷധ ചെടികൾ വാങ്ങിക്കാൻ വരും. ഞങ്ങളുടെ നാട്ടില് അടുത്തൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു വലിയ ഫാമുണ്ട്. ആ ഒരു ഫാം ഒന്ന് കാണണം. അതിനകത്ത് ആ ഗാർഡൻ നിറച്ച് മൊത്തം ഔഷധ സസ്യങ്ങളാണ്. ഭയങ്കര വിലയുമാണ്. ഈവൻ ഒരു വേപ്പൊക്കെ ഉണ്ട്, നമ്മുടെ നീം എന്ന് പറയുന്ന വേപ്പില്ലേ, കരിവേപ്പ്, ഇതൊക്കെ ഉണ്ട്. കരിവേപ്പിനൊക്കെ 50 രൂപ, നീമിനൊക്കെ 100-150 രൂപ, അതിന്റെ ആരോഗ്യം അനുസരിച്ചാണ് റേറ്റ്. അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിലും നമുക്ക് ഔഷധ സസ്യങ്ങളുടെ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ഗാർഡൻ അല്ല, വീട്ടിൽ തന്നെയാണ്, വളരെ വലിയതായിട്ട് അവിടെ ഉണ്ടാക്കുക. എന്നിട്ട് വിപണി അതിന് അന്വേഷിക്കുക, തീർച്ചയായിട്ടും വിപണി കിട്ടും. നല്ല മാർക്കറ്റാണ്. അടുത്തുള്ള പച്ചമരുന്ന് കടയിൽ അന്വേഷിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന്റെ മാർക്കറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതാണ് 4-ാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. ഇനി 5-ാമത്തെ ഒരു ബിസിനസ് ഐഡിയ ആണ്, നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലേ, മാങ്ങ ഒക്കെ സീസണൽ അല്ലേ. അപ്പൊ ഈ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ബൾക്കായിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് കണ്ണിമാങ്ങ ഉപ്പിലിടാം, അല്ലെങ്കിൽ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, അത് ഒരു മീഡിയം മാങ്ങ ഉപ്പിലിട്ട് വെക്കുക. ഇതൊന്നും കേടാവാത്ത കാര്യങ്ങളാണ്, ഒന്നും രണ്ടും വർഷവും ഇരുന്നാൽ പോലും കേടാവാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ ഉപ്പുമാങ്ങയൊക്കെ ഒന്ന് ഭരണിയിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ച് വലിയ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് ഇത് ഇറക്കാൻ പറ്റും. പ്രത്യേകിച്ച് സീസൺ കഴിയുമ്പോൾ ഇത് കിട്ടാത്തൊരു സമയം വരുമ്പോൾ ഒത്തിരി മാർക്കറ്റ് നമുക്ക് ഇന്ന് കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ അടുത്തൊരു കടയുണ്ട്, അവിടെ 4 മാങ്ങയും അതിന്റെ കുറച്ച് വെള്ളവും 2-3 കാന്താരിമുളകും കാണും. 75 രൂപയാണ് വില. അത് മേടിക്കാനും ആൾക്കാരുണ്ട്. സോ അങ്ങനെ മേടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് വാങ്ങിക്കാനും ആൾക്കാർ കാണുമല്ലോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുഡ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസും അത് പാക്ക് ചെയ്ത് വിൽക്കാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് പാക്കിംഗ് ലൈസൻസും നിർബന്ധമാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഈ 5 ബിസിനസ് ഐഡിയാസും നിങ്ങളൊന്ന് വിലയിരുത്തുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക, വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക, ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ഓർക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇന്നത്തേക്ക് നിർത്തുന്നു. സൈനിങ് ഓഫ് രഞ്ജിത. താങ്ക് യു.